ഉത്തർപ്രദേശിൽ ആകാശത്ത് ഒരു വരിയിൽ വരച്ചതുപോലെ വിചിത്ര പ്രകാശ ബിന്ദുക്കൾ പ്രത്യക്ഷപ്പെട്ടത് നാട്ടുകാരിൽ അമ്പരപ്പുയർത്തി യു പിയിലെ ലക്നൗ ജില്ലയിൽ ഉൾപ്പെടുന്ന മാലിഹാബാദിലാണ് ദൃശ്യം കണ്ടത് കാൺപൂർ കനൌജ് എന്നിവിടങ്ങളിലും കാഴ്ച ദൃശ്യമായി സംഭവത്തിന്റെ ചിത്രങ്ങൾ താമസിയാതെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു താമസിയാതെ ഇത് വൈറലുമായി പല അഭിപ്രായങ്ങളാണ് ആളുകൾ ഈ വിചിത്ര കാഴ്ചയെക്കുറിച്ച് ഉയർത്തിയത് പ്രകാശത്തിന്റെ അപവർത്തനം അതായത് റിഫ്രാക്ഷൻ മൂലം സംഭവിച്ചതാണ് ഇതെന്നായിരുന്നു ചിലരുടെ അഭിപ്രായം എന്നാൽ അന്യഗ്രഹ പേടകങ്ങൾ നിരയായി വന്നതാണെന്നാണ് മറ്റു ചിലർ പറഞ്ഞത് എന്നാൽ സംഭവം ഇതൊന്നുമല്ലെന്ന് മറ്റു ചിലർ വിശദീകരണമേക്കി ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉപഗ്രഹങ്ങളാണിതെന്നായിരുന്നു അവരുടെ അഭിപ്രായം പലരും നാസ ഐഎസ്ആർഒ സ്പേസ് എക്സ് തുടങ്ങിയ ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടുകൾ ടാഗ് ചെയ്ത് ഇതിന്റെ കാരണം അന്വേഷിക്കുകയും ചെയ്തു സാധാരണഗതിയിൽ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ ഇത്രയും വ്യക്തമായി കാണാൻ സാധിക്കുകയില്ല എന്നാൽ സെപ്റ്റംബർ നാലിന് സ്പേസെക്സിന്റെ ഫാൽക്കൺ റോക്കറ്റ് ഫ്ലോറിഡയിലെ കേപ് കാനവാറിൽ നിന്ന് അൻപത്തിയൊന്ന് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചിരുന്നു ഇവ ഇതുവരെയും പൂർണ്ണ ഭ്രമണപഥം നേടിയിട്ടില്ല ഇവയാണ് ഉത്തർപ്രദേശിൽ ദൃശ്യമായത് എന്നാണ് പൊതുവെ കരുതുന്നത് ഇതുവരെ മൂവായിരത്തിൽ അധികം ഉപഗ്രഹങ്ങൾ സ്റ്റാർലിങ്ക് ബഹിരാകാശത്ത് എത്തിച്ചിട്ടുണ്ട് ലോകവ്യാപകമായി അതിവേഗ ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം സ്റ്റാർലിങ്കിന്റെ ഭാഗമായുള്ള ഉപഗ്രഹങ്ങൾ ലോകത്ത് പലയിടത്തും കാണപ്പെടുകയും ഇതുപോലെ അമ്പരപ്പിക്കാനിടയാക്കുകയും ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷം യു എസിലെ തുളിസിയയിൽ ഇതുപോലെ പ്രകാശങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു ഇത് തങ്ങളുടെ ഉപഗ്രഹങ്ങളാണെന്ന് പിന്നീട് സ്റ്റാർലിങ്ക് തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ജൂണിൽ ന്യൂസിലാന്റിന് മുകളിൽ പിരിയൻ കോവണി ഘടനയിൽ നീലനിരത്തിലുള്ള പ്രകാശം പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഇത് പിന്നീടൊരു റോക്കറ്റിന്റെ ഭാഗമാണെന്ന സ്ഥിരീകരണം ന്യൂസിലാന്റിലെ വിദഗ്ധരുടെ ഇടയിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമി